ഉള്ള പുതിയ സീരീസ് ആണ് എന്ത്, നമ്മുടെ സ്നൈപ്പർ സീരീസ് എന്ന് പറഞ്ഞ സീരീസ്. ഓക്കെ, അപ്പൊ സ്നൈപ്പർ സീരീസിലെ സോഷ്യൽ സയൻസിന്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് മിസ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ കടൽ പോലെ കിടക്കുകയാണ് അല്ലെ, ഒരു വലിയ ചാപ്റ്റർ തന്നെയാണ് അല്ലെ. അപ്പൊ ഈ ഒരു വലിയ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ മിഡീവൽ ഇന്ത്യ അഥവാ മധ്യകാല ഇന്ത്യ എന്നുള്ള ഈ ചാപ്റ്റർ നമുക്ക് ഒരു 5 മിനിറ്റിനുള്ളിൽ സെറ്റ് ആക്കിയാലോ, വെറും ഒരു ഒറ്റ സ്ലൈഡ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആക്കിയാലോ. റെഡിയാണോ? യെസ്. റെഡി ആണെങ്കിൽ എല്ലാവരും എന്താ ചെയ്യേണ്ടത്, വേഗം നമ്മുടെ ലൈക്ക് ബട്ടൺ അങ്ങോട്ട് അടിച്ചു പൊട്ടിക്കുക. അതേപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു ചാപ്റ്റർ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ, മുഗൾ ഭരണം അതേപോലെ വിജയനഗര ഭരണം അല്ലെ. മുഗൾ എമ്പയറും വിജയനഗര എമ്പയറും ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടുത്തെ ഏറ്റവും നമ്മുടെ മുഗൾ എമ്പയറിലെ ഏറ്റവും പവർഫുൾ കിങ് എന്ന് പറയുന്ന ആരായിരുന്നു, അക്ബർ ആയിരുന്നു അല്ലെ, അക്ബർ ചക്രവർത്തി ആയിരുന്നു. വിജയനഗരയുടെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രാജാവാരായിരുന്നു, നമ്മുടെ കൃഷ്ണദേവരായായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഈ ചാപ്റ്റർ ദേ ഇങ്ങനെ ഒരു സ്ലൈഡിൽ ഫുൾ സെറ്റ് ആക്കി തരാൻ പോവാണ് മിസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മുഗൾ റൂളും ഉണ്ട്, വിജയനഗര റൂളും ഉണ്ട്. ആദ്യം തന്നെ ഇതിനെ നമ്മൾ നോക്കുന്നത് ഇവരുടെ റിലീജിയസ് ടോളറൻസ് ആണ്, എന്താണ് മതപരമായ സഹിഷ്ണുതയാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ അക്ബർ ചക്രവർത്തി ഉണ്ടല്ലോ, ഏറ്റവും പവർഫുൾ റൂളർ, അദ്ദേഹം മുഗൾ എംപയറിൽ എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയോ, എല്ലാ മതങ്ങളുടെയും നല്ല നല്ല ആശയങ്ങൾ എടുത്തിട്ട് അദ്ദേഹം എന്താ ഒരു പുതിയ ഇതങ്ങോട്ട് കൊണ്ടുവന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദിൻ ഇലാഹി എന്നാണ് പറയുന്നത്. എന്താണ്, എല്ലാ റിലീജിയൻ്റെയും നല്ല ഗുഡ് ആസ്പെക്ട്സ് എടുത്തിട്ട് അദ്ദേഹം ഒരു ആശയം അങ്ങോട്ട് വെച്ചു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദിൻ ഇലാഹി എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ വിജയനഗര എംപയർ നോക്കുകയാണെങ്കിൽ നമ്മുടെ കൃഷ്ണദേവരായ ഉണ്ടല്ലോ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും പ്രശസ്തനായിട്ടുള്ള രാജാവ്, അദ്ദേഹം എന്താ എല്ലാ റിലീജിയനെയും ഈക്വൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. എല്ലാ മതങ്ങളെ അദ്ദേഹം എന്താ ഒരേപോലെ പരിഗണിച്ചു എന്നാണ് പറയുന്നത്. ഒരേപോലെ ട്രീറ്റഡ് ഈക്വലി എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഒരെണ്ണം. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ആർമി സിസ്റ്റം, എന്താണ് അവിടുത്തെ സൈനിക സംവിധാനമാണ് നോക്കാൻ പോകുന്നത്. മുഗൾ റൂളിൽ എന്തായിരുന്നു അറിയാം, മാൻസബ്ദാരി സിസ്റ്റം അഥവാ എന്താണ് മാൻസബ്ദാരി സംവിധാനമായിരുന്നു. അതിൻ്റെ മാൻസബായിരുന്നു അതിൻ്റെ തലവൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബാക്കിൽ ഒരു വലിയ ആർമി, ഒരു വലിയ സൈനിക വ്യൂഹം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ നമ്മുടെ വിജയനഗരയുടെ ആയിരുന്നു എന്ത് അമരനായക സംവിധാനം അഥവാ എന്താണ് അമരനായക സിസ്റ്റം എന്ന് പറയുന്നത്. അമര എന്ന് പറഞ്ഞാൽ എന്താ അവർക്ക് അനുവദിച്ച് കൊടുത്തിട്ട് അവർക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ലാൻഡ്, ഭൂമിയുടെ പേരാണ് അമര എന്ന് പറയുന്നത്. അതിൻ്റെ ഹെഡ് ഈ ഒരു ആർമീനെ ഫുൾ നോക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്നതാണ് നായക എന്നാണ് അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. ഈ രണ്ട് സിസ്റ്റം, നമ്മുടെ ഈ രണ്ട് ഭരണകാലത്തും ഉണ്ടായിരുന്ന ഈ രണ്ട് സിസ്റ്റം, ഈ രണ്ട് സംവിധാനങ്ങളും ഏകദേശം ഒരുപോലെയായിരുന്നു. കാരണം എന്താ, ഇവർക്ക് ലാൻഡ് അലോട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു, ഭൂമി ഇങ്ങനെ കൊടുക്കുമായിരുന്നു. ആ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന നികുതി, ആ ഭൂമിയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ടാക്സ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ ആർമി ഫുൾ നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ അല്ലേ. ആൻഡ് അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അഥവാ ഭരണ സംവിധാനമാണ് നോക്കാൻ പോകുന്നത്. 4 തട്ടായിട്ടാണ് രണ്ടിടത്തും തിരിച്ചേക്കുന്നത്. നമുക്കറിയാം നമ്മളൊരു ക്ലാസ്സിൽ, നിങ്ങളുടെ ക്ലാസ് ആണെങ്കിൽ 7A, 7B, 7C, 7D അങ്ങനെ ഉണ്ടല്ലേ, അതുപോലെ തന്നെ നമ്മുടെ മുഗൾ റൂളിലും വിജയനഗര റൂളിലും ഇങ്ങനെ തിരിച്ചിരുന്നു. അങ്ങനെ മുഗൾ റൂൾ നോക്കുകയാണെങ്കിൽ അവിടെ സുബ, സർക്കാർ, പർഗാന, ഗ്രാമ എന്തൊക്കെയായിരുന്നു, സുബ, സർക്കാർ, പർഗാന, ഗ്രാമം ഇങ്ങനെ 4 തട്ടായിട്ട് തിരിച്ചിരുന്നു. അതേപോലെ നമ്മുടെ വിജയനഗരം നോക്കുകയാണെങ്കിലോ മണ്ഡലം, നാട്, സ്ഥല, ഗ്രാമ എന്തൊക്കെയായിരുന്നു, മണ്ഡലങ്ങളുണ്ടായിരുന്നു, നാടുകളുണ്ടായിരുന്നു, സ്ഥലങ്ങളുണ്ടായിരുന്നു, ഗ്രാമങ്ങളുണ്ടായിരുന്നു, പ്രവിശ്യകൾ, ജില്ലകൾ, ഉപജില്ലകൾ, ഗ്രാമം, ഇങ്ങനെ അവർ തരം തിരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ഇന്നുണ്ടല്ലോ നമുക്ക് സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, സബ് ഡിസ്ട്രിക്ട് അല്ലേ, വില്ലേജ് അങ്ങനെയല്ലേ, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. ആൻഡ് ലാസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. എന്താണ് അവരുടെ സാമൂഹിക അവസ്ഥ അല്ലെങ്കിൽ സ്ഥിതിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മുഗൾ റൂൾ, മുഗൾ ഭരണം നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഫ്യൂഡലിസം ആയിരുന്നു ഉണ്ടായിരുന്നത്, ഫ്യൂഡൽ ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതായത് കിങ് ആണ് ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത്, തലവൻ എന്ന് പറയുന്നത് കിങ്, രാജാവാണ് ഏറ്റവും ഏറ്റവും മുഗൾ തട്ടിലിരിക്കുന്നത്. ഏറ്റവും താഴെ തട്ടിലാരാ, സാധാരണക്കാരൻ, സാധാരണ മനുഷ്യനാണ് താഴെ തട്ടിലുണ്ടായിരുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻ എന്തായിരുന്നു, കൃഷി, അഗ്രികൾച്ചർ ആയിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത്, അഗ്രികൾച്ചറാണ് അവിടുത്തെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത്. കൃഷിയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ വിജയനഗര എംപയർ നോക്കിയാലോ, വിജയനഗര എംപയർ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും, ബ്രാഹ്മണന്മാരുണ്ടല്ലോ, ബ്രാഹ്മിൻസ്, അവരായിരുന്നു അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുക, അവരായിരുന്നു അവിടുത്തെ ഡോമിനൻ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് മേധാവിത്വം ഫുൾ അവരുടെ കയ്യിലായിരുന്നു. അതേപോലെ തന്നെ എന്താ ക്ഷേത്രങ്ങളിലെ പൂജകളും കർമ്മങ്ങളും എല്ലാം ആരാ ചെയ്തുകൊണ്ടിരുന്നത്, ഈ ബ്രാഹ്മണന്മാരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. മറ്റൊരു സെക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് അഗ്രികൾച്ചർ, ട്രേഡ്, ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത്. മറ്റുള്ള ഇത് നോക്കുകയാണെങ്കിൽ കൃഷി, കച്ചവടം, അതേപോലെ കൈത്തയ്യൽ, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ
മുഗൾ എംപയറും വിജയനഗര എംപയറും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ നോക്കിയേ, ഈ ഒരു ചാപ്റ്റർ 5 മിനിറ്റ് കുറഞ്ഞ് മിസ് സെറ്റാക്കി തന്നു അല്ലേ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ ബാച്ചിൽ എങ്ങനെയായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നതെന്ന്. അപ്പോൾ ഇനിയും ആരെങ്കിലുമൊക്കെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് വിളിക്കുക. ഓക്കെ, അതുപോലെ തന്നെ മിസ് ഇതേ ഒരു കമൻറ്റ് ചെയ്യാനൊരു ക്വസ്റ്റ്യനായിട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ മിസ് നോക്കും ആരൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട് ഇല്ല എന്നൊക്കെ നോക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം നോക്കിയേ, വിച്ച് വാസ് ദ ആർമി സിസ്റ്റം ഫോളോഡ് ബൈ മുഗൾ എംപയർ. മുഗൾ എംപയർ ഫോളോ ചെയ്യുന്ന ആർമി സിസ്റ്റം, അവരെ ഏത് സിസ്റ്റമാണ്, ഏത് സൈനിക സംവിധാനമാണ് അവർ ഫോളോ ചെയ്തതെന്നുള്ളത് നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.